സുഹൃത്തിനെ ബലാത്സംഗം ചെയ്തുവെന്ന ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ ആരോപണം നിഷേധിച്ച് പ്രതി ജോൺസന്റെ സുഹൃത്തുക്കൾ. തൃശൂർ മുരുങ്ങൂരിൽ പ്രവർത്തിക്കുന്ന എംപറർ ഇമ്മാനുവൽ സഭയുടെ ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിൽ നിന്നും ഇവർ ആരോപിച്ചു. സഭയിൽ നിന്ന് പുറത്തുവന്ന് സി സി ജോൺസണെതിരെയുള്ള പ്രതികാരമാണ് പരാതിക്ക് പിന്നിലെന്നും ഇവർ പറയുന്നു. ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിൽ ജീവികളെ സംരക്ഷിച്ചതിന് സമാനമായ വിശ്വാസത്തിന് ചുവടുപിടിച്ചാണ് എംപറർ ഇമ്മാനുവേൽ സഭ പ്രവർത്തിക്കുന്നത്. നിരവധി നിഗൂഢതകൾ ഈ സഭയെക്കുറിച്ച് ഉയരുന്നുണ്ട്. നിരവധി പേർ സ്വത്തും പണവും നൽകി നോഹയുടെ പെട്ടകം എന്ന കൂടാരത്തിൽ കഴിയുകയാണ്. ചൂഷണം തിരിച്ചറിഞ്ഞ് നിരവധി പേർ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തുവന്നു. ഇവർക്കെതിരെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന നിഷ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഗൂഢാലോചനയാണ് സി സി ജോൺസണെതിരെ വന്ന പരാതിയെന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. മയൂഖ ജോണി എന്ന ഒരു വ്യക്തി ഇന്നലെ നടത്തിയ പത്രസമ്മേളനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളുമായി പുറത്തു വന്നിരിക്കുന്നവരും അവിടെ ആ സംവിധാനവും തമ്മിലുള്ള നിരന്തരമായ നിയമ പ്രശ്നങ്ങൾ പോരാട്ടങ്ങളുടെ അവസാനത്തെ സംഗതിയാണ് ഇന്നലെ. അത് നിരവധി കേസുകൾ, സ്ത്രീ പീഡന കേസുകൾ തുടങ്ങി, തല്ലു കേസുകൾ തുടങ്ങി നിരവധി കേസുകളിൽ തൃശ്ശൂർ ജില്ലയിലും മറ്റു ജില്ലകളിലെ കോടതികളിൽ ഇപ്പോൾ ഈ സംവിധാനം പുറത്തുപോയവർക്കെതിരെ നിരന്തരം കൊടുത്തിരിക്കുക. നിരവധി ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താൻ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നു. സത്യം പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത്. ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ സഹോദരൻ മാൽക്കം ജോണി ഈ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. സഭയിൽ നിന്ന് പുറത്തുപോയ സ്ത്രീയെ അശ്ലീല ചേഷ്ട കാണിച്ചതിൻ്റെ പേരിൽ മാൽക്കം ജോണിനെ കോടതി ശിക്ഷിച്ചിരുന്നു. ഇതാണ് വ്യക്തിപരമായി മയൂഖയ്ക്ക് തങ്ങളോട് വിരോധം തോന്നാൻ കാരണം. രണ്ടാമത് ഇപ്പോൾ നമുക്ക് ഈ മയൂഖ ജോണിയുടെ തന്നെ ഒരു സഹോദരനെതിരെ ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ നമ്മൾ അപമാനിച്ചു എന്ന കേസിന് ഒരു പരാതി കൊടുത്തിരുന്നു. അതനുസരിച്ച് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചിട്ടുള്ളതാണ്. അത് പീഡനത്തിനിരയായ വ്യക്തിക്കെതിരെ നോട്ടീസ് അച്ചടിച്ച് പ്രചരിപ്പിച്ചു എന്നതും വ്യാജമാണ്. നോട്ടീസ് തയ്യാറാക്കിയതും എംപറർ ഇമ്മാനുവൽ സഭാ നേതൃത്വം തന്നെയാണ്. പീഡനം നടന്നുവെന്നാരോപിക്കുന്ന 2016 ശേഷം ഇരയായ പെൺകുട്ടി ജോൺസന്റെ കുടുംബവുമായി സൗഹൃദം പുലർത്തിയിരുന്നു. തന്നെ ഉൾപ്പെടുത്തി വ്യാജപ്രചരണം നടത്തുന്നതായി ജോൺസന്റെ ബന്ധുവിനയച്ച വാട്സപ്പ് സന്ദേശങ്ങളുടെ പകർപ്പും പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. എംപറർ ഇമ്മാനുവൽ സഭാ നേതൃത്വത്തിൻ്റെ ദുഷ്ടലാക്കോടെയുള്ള പ്രവൃത്തിക്കെതിരെ നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു. ഗൗരവതരമായ കുറ്റം ചുമത്തപ്പെട്ടതിനാൽ പ്രതി ജോൺസൺ ഒളിവിൽ കഴിയുകയാണെന്നും സുഹൃത്തുക്കൾ അറിയിച്ചു. ജനം, തൃശൂർ.